എല്ലാവർക്കും നമസ്കാരം. പി എസ് സി എക്സാംക്രാക്കർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് കേരള ഫാക്ട്സിനെ കുറിച്ചുള്ള ക്ലാസ്സാണ്. അപ്പോൾ ആദ്യ ഭാഗം എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ ആദ്യത്തെ പോയിൻ്റാണ് കേരളത്തിൻ്റെ ആയുർദൈർഘ്യം 74.9 വയസ്സ്. കേരളത്തിൻ്റെ സാക്ഷരതയാണ് 93.91. സാക്ഷരതയുടെ കാര്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം 1. സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ല പത്തനംതിട്ട. സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ലയാണ് പാലക്കാട്. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം നെടുമുടി. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ചെങ്ങന്നൂർ. അപ്പോൾ കേരളത്തിൻ്റെ ആയുർദൈർഘ്യമാണ് 74.9 വയസ്സ്. കേരളത്തിൻ്റെ സാക്ഷരതയാണ് 93.91. സാക്ഷരതയുടെ കാര്യത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ സ്ഥാനം 1. സാക്ഷരതാ നിരക്ക് കൂടിയ ജില്ലയാണ് പത്തനംതിട്ട. സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ലയാണ് പാലക്കാട്. സാക്ഷരത മുന്നിൽ നിൽക്കുന്ന ഗ്രാമം നെടുമുടി. സാക്ഷരത മുന്നിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ചെങ്ങന്നൂർ. അടുത്ത പോയിൻ്റാണ് 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് കരിവള്ളൂർ കണ്ണൂർ ജില്ലയിലാണ്. ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ. ഏറ്റവും കൂടുതൽ താലൂക്കുള്ള ജില്ല മലപ്പുറം എറണാകുളം. ഏറ്റവും കുറവ് താലൂക്കുള്ള ജില്ല വയനാട്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ചേർത്തല. കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട്. കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി. അപ്പോൾ 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്ത് കരിവള്ളൂർ. ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്. ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ. ഏറ്റവും കൂടുതൽ താലൂക്കുള്ള ജില്ല എറണാകുളം മലപ്പുറം. ഏറ്റവും കുറവ് താലൂക്കുള്ള ജില്ല വയനാട്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ചേർത്തല. കേരളത്തിലെ ജനസംഖ്യ കൂടിയ താലൂക്ക് കോഴിക്കോട്. ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് മല്ലപ്പള്ളി. അടുത്ത പോയിൻ്റാണ് ജനസംഖ്യ കൂടിയ വില്ലേജ് കണ്ണൻദേവൻ ഹിൽസ്. ജനസംഖ്യ കുറഞ്ഞ വില്ലേജ് മ്ലാപ്പാറ ഇടുക്കി. ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് താനൂർ. ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏടമലക്കുടി. ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറം. ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ട. ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരം. ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂർ. അപ്പോൾ ഏറ്റവും ജനസംഖ്യ കൂടിയ വില്ലേജ് കണ്ണൻദേവൻ. ജനസംഖ്യ കുറഞ്ഞ വില്ലേജ് മ്ലാപ്പാറ. ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് താനൂർ. ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി. ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറം. വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ട. ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ തിരുവനന്തപുരം. കുറഞ്ഞ കോർപ്പറേഷൻ തൃശ്ശൂർ. അടുത്ത പോയിൻ്റാണ് വനപ്രദേശം കൂടുതലുള്ള ജില്ല ഇടുക്കി. വനപ്രദേശം കുറഞ്ഞ ജില്ല ആലപ്പുഴ. നഗരവാസികൾ കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. നഗരവാസികൾ കുറവുള്ള ജില്ല വയനാട്. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ള ജില്ല കണ്ണൂർ. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറവുള്ള ജില്ല വയനാട്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുള്ള ജില്ല മലപ്പുറം. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുള്ള ജില്ല വയനാട്. അപ്പോൾ വനപ്രദേശം കൂടുതലുള്ള ജില്ല ഇടുക്കി. വനപ്രദേശം കുറഞ്ഞ ജില്ല ആലപ്പുഴ. നഗരവാസികൾ കൂടുതലുള്ള തിരുവനന്തപുരം ജില്ലയിൽ. നഗരവാസികൾ കുറഞ്ഞ ജില്ല വയനാട്. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കൂടുതലുള്ളത് കണ്ണൂർ. ശതമാനാടിസ്ഥാനത്തിൽ നഗരവാസികൾ കുറവുള്ളത് വയനാട്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്ത് മലപ്പുറം. കുറവ് ഗ്രാമപഞ്ചായത്തുള്ള ജില്ലയാണ് വയനാട്. അടുത്ത പോയിൻ്റാണ് ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളം. ഏറ്റവും കുറവ് നഗരസഭയുള്ള ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുള്ള ജില്ല തൃശ്ശൂർ. ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുള്ള ജില്ല വയനാട്. കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്താണ് ഏടമലക്കുടി. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട ജില്ല എറണാകുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല ആലപ്പുഴ. അപ്പോൾ ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളം. ഏറ്റവും കുറവ് നഗരസഭയുള്ള ജില്ല ഇടുക്കി. ബ്ലോക്ക് പഞ്ചായത്ത് കൂടുതലുള്ള ജില്ല തൃശ്ശൂർ. ബ്ലോക്ക് പഞ്ചായത്ത് കുറവുള്ള ജില്ല വയനാട്. ഏക ട്രൈബൽ പഞ്ചായത്താണ് ഇടമലക്കുടി. ഏക കണ്ടോൺമെൻറ്റാണ് കണ്ണൂർ. ഏറ്റവും കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെട്ട ജില്ല എറണാകുളം. ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ല ആലപ്പുഴ. അടുത്ത പോയിൻ്റാണ് കേരളത്തിൽ പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാട്. പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല വയനാട്. കേരളത്തിൽ പട്ടികവർഗ്ഗക്കാർ കൂടുതലുള്ള ജില്ല വയനാട്. കേരളത്തിൽ പട്ടികവർഗ്ഗക്കാർ കുറവുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിൽ പട്ടികജാതി നിരക്ക് കൂടുതലുള്ള ജില്ല പാലക്കാട്. കേരളത്തിൽ പട്ടികജാതി നിരക്ക് കുറഞ്ഞ ജില്ല കണ്ണൂർ. കേരളത്തിൽ പട്ടികവർഗ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്. കേരളത്തിൽ പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴ. അപ്പോൾ പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാട്. പട്ടികജാതിക്കാർ കുറവുള്ള ജില്ല വയനാട്. പട്ടികവർഗക്കാർ കൂടുതലുള്ള ജില്ല വയനാട്. പട്ടികവർഗക്കാർ കുറവുള്ള ജില്ല ആലപ്പുഴ. പട്ടികജാതി നിരക്ക് കൂടുതലുള്ള ജില്ല
പാലക്കാട്. പട്ടികജാതി നിരക്ക് കുറഞ്ഞ ജില്ല കണ്ണൂര്. പട്ടികവർഗ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്. പട്ടിക നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴ. ഇതിടയ്ക്ക് മാറി ചോദിക്കാറുണ്ട്, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇത് പഠിക്കണം. വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്താണ് കുമളി. വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം. കേരളത്തിലെ റെയിൽവേ ഡിവിഷനുകളുടെ എണ്ണം 2. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഉള്ള ജില്ല കാസർഗോഡ്. പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല തൃശ്ശൂർ. റെയിൽവേ സ്റ്റേഷനുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. റെയിൽവേ സ്റ്റേഷനുകളിൽ ഏറ്റവും കുറവുള്ള ജില്ല പത്തനംതിട്ട. അപ്പോൾ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി, വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം, റെയിൽവേ ഡിവിഷനുകളുടെ എണ്ണം 2, ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കാസർഗോഡ്, നദികൾ കൂടുതലുള്ള ജില്ല കാസർഗോഡ്, പോസ്റ്റ് ഓഫീസുകൾ കൂടുതലുള്ള ജില്ല തൃശ്ശൂർ, റെയിൽവേ ഡിവിഷൻ സ്റ്റേഷനുകൾ ഏറ്റവും കൂടുതലുള്ള തിരുവനന്തപുരം, സ്റ്റേഷനുകൾ കുറവുള്ള ജില്ലയാണ് പത്തനംതിട്ട. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.